ശീലാമ്മ എന്ന നടിയെ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് ഒരു അനാട്ടമി ഇപ്പോൾ നടത്തുകയാണെങ്കിൽ ദാരിദ്ര്യമാണ്, കുടുംബത്തിൻ്റെ അവസ്ഥയാണ്, ഒരു കുടുംബത്തെ ചുമലിലേക്ക് ഏറ്റേണ്ടി വരുന്ന ഒരു ചെറിയ ബാല്യത്തിലുള്ള ഒരു കുട്ടിയുടെ, ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ തോന്നിയ വികാര വിക്ഷോഭങ്ങളാണ് ഈ നടിയെ ഇങ്ങനെ രൂപപ്പെടുത്തിയത്. ഒരുപക്ഷെ സമ്പന്ന കുടുംബത്തിലാണ് ശീലാമ്മ ജനിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അഭ്രപാളികളിൽ സ്ഥാനം പിടിക്കില്ല. നാടകത്തിലേക്ക് വന്നു, അതും കുടുംബത്തെ പുലർത്താൻ വേണ്ടി. 12-ാം വയസ്സിൽ 13-ാമത്തെ വയസ്സിൽ ശരിക്കും പറഞ്ഞാൽ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ, ബാല്യത്തിൻ്റെയും യൗവനത്തിൻ്റെയും ആഹ്ലാദങ്ങളൊക്കെ ശീലാമ്മ എന്നുള്ള നടി മിസ് ഔട്ട് ചെയ്തു. സത്യം. ചെറിയൊരു മനസ്താവം ഉണ്ടല്ലേ? ചെറിയല്ല, വലിയ മനസ്താവമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയി. എന്നെ ഒരിക്കൽ അഭിനയത്തിൽ ഒട്ടും ഇഷ്ടമല്ലാതെ അഭിനയിക്കണം എന്നുള്ള ഒരു സ്വപ്നം, അതായത് ഒരു ഇഷ്ടമല്ലാതെ വന്നൊരു നടി ഞാനായിരിക്കും തോന്നുന്നു. വാസത്തിൽ ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ ചേച്ചി ഒരാളുണ്ടായിരുന്നു, അവർ ഷീസ് നോമോ, അവരെപ്പോഴും പാട്ടൊക്കെ പാടുമായിരുന്നു. പാട്ടൊക്കെ ഇങ്ങനെ പാടി നടക്കും. പാട്ട് പാടും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം പാട്ടാണ്. പക്ഷേ എന്തോ ദൈവം എനിക്ക് ആ കഴിവ് തന്നിട്ടില്ല. പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടം. ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്? എല്ലാ പാട്ടുകളും അങ്ങനെ ഏറ്റവും ഇഷ്ടം അധികം കേട്ടിട്ടുള്ള പാട്ട് എല്ലാ പാട്ട് മൂളില്ലേ? മൂള് പോലും ഇല്ല. മൂളത്ത് പോലും ഇല്ല. പക്ഷേ റേഡിയോ ഇല്ലാതെ ഞാൻ ഉറങ്ങത്തില്ല. നൈറ്റ് ആൻഡ് ഡേ റേഡിയോ പാടിക്കൊണ്ടിരിക്കണം. എപ്പോഴും റേഡിയോ എൻ്റെ വീട്ടിലെ ശബ്ദം ഉണ്ടായതുകൊണ്ട് ആ വൈബ്രേഷൻ എനിക്ക് വേണം. ഒന്നല്ലെങ്കിലും ഓന്നുള്ള വൈബ്രേഷൻ ഇല്ലേ, അത് ഞാൻ ആ സി ഡി ഇടും. വീട് മുഴുവൻ ആ വൈബ്രേഷൻ, ഇറ്റ്സ് എ ഗുഡ് വൈബ്രേഷൻ അല്ലേ ഓന്ന് പറയുന്നത്. ഞാനൊരു ചിത്രം വരച്ചിരിക്കുന്നത് ഓന്നുള്ളതിൻ്റെ ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. ശീലാമ്മ, പെട്ടെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവിതത്തിൻ്റെ വഴിത്താരകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ കൂടിയുള്ള ഒരു ജംഗ്ഷനാണിത്. പക്ഷേ ഈ ഒരു ജംഗ്ഷനിൽ നിന്നുകൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് നോക്കാൻ പറ്റും. അതിൽ ഒന്ന് വന്ന ഒരു വഴിത്താരയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രത്യേക പ്രതലമാണ്. പക്ഷെ അതിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നു ശീലാമ്മയുടെ ഒരു വരവ് നോക്കുകയാണെങ്കിൽ ശീലാമ്മയ്ക്ക് വലിയൊരു ചരിത്ര പ്രാധാന്യം തന്നെയുണ്ട്. എന്ന കാരണം താത്രിക്കുട്ടിയുടെ പേരക്കിടാവാണ് ശീലാമ്മ. ഇതൊരു കഷ്ടമാണ്. ആ ഇടയ്ക്ക് ചായ എന്നൊരു പടം വന്നിരുന്നു. അതിൽ ഞാനൊരു താത്രിക്കുട്ടിയായിട്ട് അഭിനയിച്ചത്. എല്ലാവരും ഞാൻ എവിടെയാണ്, ഞാൻ തന്നെ വിചാരിക്കുക ഞാൻ എപ്പോഴാണ് ഈ അങ്ങനെയാണെങ്കിൽ സന്തോഷം തന്നെ. പക്ഷേ എനിക്ക് അങ്ങനെ അല്ല. ഞങ്ങൾ എൻ്റെ അച്ഛനമ്മ, എൻ്റെ അമ്മയുടെ അമ്മ, അച്ഛൻ്റെ അമ്മ, ഞങ്ങളൊക്കെ സിറിയൻ കാത്തലിക്സ് ഉള്ള ആൾക്കാരാണ്. ഇതാരാ പറഞ്ഞു വരുത്തിയത്? എനിക്കറിയില്ല ഇതെങ്ങനെ. പിന്നെ കുറേ പേര് പറഞ്ഞു ഞാൻ ആംഗ്ലോ ഇന്ത്യൻ ആണെന്ന്. അങ്ങനെ കുറേ കഥ പറഞ്ഞു. ഇതാരാണ് ആക്ച്വലി? ഞാനൊരു ഞാൻ മാനിക്കണമല്ലോ. ഞാൻ ജനിച്ച ഒരു സ്ഥലം ഞാൻ മാനിക്കണം. അത് വന്ന് ഐ എം എ ക്രിസ്ത്യൻ. സിറിയാനി ക്രിസ്ത്യാനിയാണ്. ഞാനൊരു ക്രിസ്ത്യാനാണ്. നരവംശ ശാസ്ത്രജ്ഞന്മാർ പോലും രംഗത്ത് വന്നിട്ട് ശീലാമ്മയുടെ പൂർവികരെ ഇങ്ങനെ കണ്ടെത്തി താത്രിക്കുട്ടി വന്നു, പോത്തൻകോടിയേക്ക് വന്നു, അവിടുന്ന് തീവണ്ടി കയറി. ഈ ഇന്ത്യയിൽ ആരെങ്കിലും, മിക്കവാറും പേരുമെല്ലാം നമ്പൂതിരി ഫാമിലി എന്നും അതിൽ നിന്ന് വന്നവരല്ലേ. അതും നല്ല വെളുത്തിങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അതിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പൊ അതിൽ നിന്ന് വല്ല പട്ടതായിരിക്കും ഞാനും നിങ്ങളും. യു ആൾസോ ലുക്കിംഗ് സോ നൈസ്, നല്ല നല്ല വെളുത്ത ആള്. ഒരു പടത്തിൽ അഭിനയിച്ചൂടാന്ന്, എന്തുകൊണ്ട് നിങ്ങൾ അഭിനയിക്കുന്നില്ല? ഹീറോ ഇപ്പൊ വരുന്ന ഹീറോയ്ക്കിനെക്കാളൊക്കെ നിങ്ങൾ നല്ലതാണല്ലോ കാണാൻ. ശീലാമ്മ ഇതൊന്നും റെക്കമെൻഡ് ചെയ്യുമല്ലോ എടുത്ത്. ഞാൻ നിങ്ങളോട് ചോദിക്കാനിരുന്ന ചോദ്യമാണ്. ആണോ? വൈകാതെ ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കും. പിന്നെ നിങ്ങളൊരു മന്ത്രവാദിയാണോ എന്ന് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഞാൻ മന്ത്രവാദി? കാരണം നിങ്ങളെപ്പോഴും മന്ത്രം പോലും ഇല്ലാതിരിക്കില്ലല്ലോ കയ്യില്. ഞാൻ മന്ത്രം ചെയ്യട്ടെ? ഈ പെണ്ണില്ലെങ്കിൽ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ നോക്കില്ല. ഞാൻ കാണുമ്പോൾ എപ്പോഴും ഒരു കയ്യിലൊരു ഒരു മന്ത്രക്കോല് വെച്ചിട്ടുണ്ടല്ലോ. അത് എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഞാനിങ്ങനെ എന്താ അറിയോ, ശീലാമ്മയുടെ മനസ്സിലുള്ളത് ഇങ്ങനെ പയ്യെ പയ്യെ എടുക്കാൻ പറ്റാത്ത പല ആൾക്കാർക്കും ഉണ്ടല്ലോ. ഈ ആനേനെയൊക്കെ ഒരു ശരിക്കും നടത്തണമെങ്കിൽ ഒരു തോട്ടി വേണം. ഓ അതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ചകഞ്ഞെടുക്കണമെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ നിങ്ങളുടെ കളർ മാറി വരും. ചില ഓരോരുത്തർക്കും ബ്ലാക്കിനൊരു വല്ലാത്തൊരു ഭംഗിയില്ല. ഭംഗിയുണ്ട്. കറുപ്പിന് ഏഴഴകാണ്. സിനിമയിലേക്കുള്ള വരവ്.